സാർ നമസ്കാരം. നമസ്കാരം. സജി ചെറിയാറിന്റെ വിവാദമായ പ്രസംഗം കുന്തവും കുടചക്രം, അത് കുന്തവും കുടച്ചക്രം പിന്നെ അതിൽ ഹൈക്കോടതി ഇടപെട്ട് അതിഭീകരമായൊരു തിരിച്ചടി. ഇപ്പോ സജി ചെറിയാന് മാത്രമല്ല, സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും പോലീസിനും ഒക്കെ തന്നെ മൊത്തത്തിലായിട്ടുള്ള ഒരു തിരിച്ചടിയായിട്ട് വേണം ഇതിനെ വിലയിരുത്താനായിട്ട്. 2022 മല്ലപ്പള്ളിയിൽ വെച്ച് നടത്തിയ പ്രസംഗമാണ്. അതില് കേട്ട ആർക്കും തന്നെ മനസ്സിലാകുന്ന, അന്ന് ആ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ആർക്കും തന്നെ മനസ്സിലാകാവുന്ന കാര്യമുള്ളൂ, ഭരണഘടനയെ പൂർണ്ണമായും അവഹേളിക്കുന്ന, നിന്ദിക്കുന്ന, അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം തന്നെയാണ് സജി ചെറിയാൻ നടത്തിയിട്ടുള്ളത്. അതിനെ പൂർണ്ണമായും പൊതിഞ്ഞു പിടിക്കാനായി സർക്കാർ പരമാവധി ശ്രമിച്ചെങ്കിലും മാധ്യമങ്ങളിൽ വാർത്തയായി, പിന്നാലെ ഇത് വിവാദമായി, പ്രതിപക്ഷം ഏറ്റെടുത്തു. ഏറ്റവും ഒടുവിൽ സർക്കാരിന് ഒരു വർഷം തികഞ്ഞതിന് ശേഷം, ഒരു വർഷവും ഏകദേശം ഒരു 40 ദിവസവും തികഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പിന്നീട് സജി ചെറിയാന് മാറിയിരിക്കേണ്ടി വന്നു. മാറി നിന്ന് ഏകദേശം ഒരു 180 ദിവസം കഴിഞ്ഞതിന് ശേഷം തിരികെ മന്ത്രിസ്ഥാനത്തേക്ക്, പോലീസ് ക്ലീൻ ചീറ്റ് കൊടുത്തു, അങ്ങനെ മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞു. ആ ക്ലീൻ ചീറ്റ് ആണ് ഇപ്പോൾ കോടതി കീറി എറിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് കോടതി പ്രത്യേകം പറയുന്നുണ്ട്, സത്യസന്ധനായ, മിടുക്കനായ, കാര്യക്ഷമതയുള്ള ക്രൈംബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണം, അതിന് DGP മേൽനോട്ടം കൊടുക്കണം. സാധ്യമാണോ? എനിക്ക് ആ ദിവസം എനിക്ക് ഇന്നത്തെ പോലെ ഓർമ്മയുണ്ട്. അപ്പൊ അന്ന് ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ സ്വതന്ത്ര ഇന്ത്യയുടെ 75 വർഷക്കാലം ഭരണഘടനയെ നിന്ദിച്ചതിൻ്റെ ഏറ്റവും നിന്ദ്യമായ വാക്കുകൾ കൊണ്ട് അതിന് ഏതളവിൽ തിരിച്ചെടുത്താലും ശരി, ഏറ്റവും മോശമായ വാക്കുകൾ കൊണ്ട് ഭരണഘടനയെ അപകീർത്തിപ്പെടുത്തുന്നതിൻ്റെ പേരിൽ രാജിവെക്കേണ്ടി വന്ന ആദ്യത്തെ ആളായിരുന്നു ഈ മനുഷ്യൻ. ഒന്ന് ഓർക്കണം, ആദിത്യ, ഇതിനകത്ത് ഈ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് മതത്തിലും ദൈവത്തിലും ഉപരിയായി ഓരോ ഭാരതീയൻ്റെയും അതിൻ്റെ ആഗ്രഹമാണ്, സ്വാതന്ത്ര്യമാണ്, ആശ്രയമാണ്. ഇവർക്ക് കുന്തവും കുടച്ചക്കുറയൊക്കെ ആയിരിക്കാം, ഇദ്ദേഹത്തിന് നമ്മൾ അങ്ങനെ ആയിരിക്കാം. ദൈവം ഉപയോഗിച്ചുകൊണ്ട് വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇത് ആ ഓരോ മനുഷ്യൻ്റെയും ആ ആശ്രയത്തിന് മേലുള്ള കല്ലുവാരി കഥയുണ്ട്, വൃത്തികെട്ട രീതിയിലുള്ള ആ പരാമർശങ്ങൾ, അത് അന്ന് തന്നെ ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ പോലെ എനിക്ക് ആ സമയം ഓർമ്മയുണ്ട്. 2 ദിവസത്തിന് കുറച്ച് സമയത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇതുമില്ല, ഇപ്പൊ ഭയപ്പാട്. പണ്ടൊരിക്കൽ MM Mani ഇതുപോലെ ചില MM Mani ഫോണിൽ പോലെ വിളിക്കാൻ കിട്ടാത്തൊരു അവസരം അന്നുണ്ടായിരുന്നു. ഇപ്പൊ ഭയവും എന്ന് പറയുന്ന ആറ്റ കേസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയേണ്ടി വന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈ മനുഷ്യനെ നയിക്കുന്നത്. അപ്പോൾ അത് ഇദ്ദേഹത്തിന് മാത്രം ഒറ്റയ്ക്ക് നമുക്ക് കുറ്റപ്പെട്ടിട്ട് കാര്യമില്ല. ഈ കെട്ടുപെട്ടിപ്പോ പിന്നെ ഉള ഇവർ ചില സമയത്ത് എവിടെയെങ്കിലും ഓരിയിടുന്ന ആൾക്കാരുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് ഈ വേഷം വിട്ട് നടക്കുന്ന നമുക്ക് ഒരു വിരോധമില്ല. ആ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മളും ഏറെ നാൾ അതിനകത്ത് പ്രവർത്തിച്ചൊരാളാണ്. പക്ഷേ ഇത് ചില സമയത്ത് നമ്മൾ ഈ ഓരിയിടും. അപ്പൊ ഇതിലൊന്നും തനി സ്വഭാവം പുറത്തു വരും. കാരണം ഇത് ഈ ഓരിയിടലിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞ വിളിച്ചു പറഞ്ഞത്. ഇവർക്കൊന്നും ഇതിലൊന്നും വിശ്വാസമില്ല. ഈ എപ്പോഴാണ് ഇവർ സ്വാതന്ത്ര്യത്തിന്റെ പതാക ഉയർത്തി തുടങ്ങിയത്? എപ്പോഴാണ്? അപ്പൊ നമുക്ക് പറഞ്ഞു വന്നാൽ മറ്റു പലരെയും മരണപ്പെട്ടു പോയ പലരെയും നമുക്ക് ഇവിടെ കോട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അത് ശരിയല്ലാത്തതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. അപ്പൊ പലപ്പോഴും ഈ ഭരണഘടന എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിന് ഇവർക്ക് ആകപ്പാടെ വലുത് എന്ന് പറയുന്നത് ആ ഒരു സിദ്ധാന്തം മാത്രമാണ്. അതിന്മേലുള്ള പിന്നെ ഇവർ ഇതെല്ലാം കാട്ടിക്കൂട്ടലുകളാണ്. ഈ ജനാധിപത്യപരവും, ജനാധിപത്യ പാർട്ടിക്കകത്ത് ജനാധിപത്യം ഇല്ലല്ലോ, ഈ ഇവർക്ക് ഇതിൽ നിന്ന് വിശ്വാസം ഇല്ലല്ലോ. ഉൾപ്പാട്ട് ജനാധിപത്യം അല്ല, ജനാധിപത്യത്തിലല്ലല്ലോ ബേസിക്കലി ഇവർക്ക് അതിലല്ലല്ലോ വിശ്വാസം. പിന്നെ അതിനകത്ത് ചില പാർലമെന്ററി വിവാഹങ്ങൾ കടന്നു കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ. ഇപ്പോൾ അതിതീവ്ര കമ്മ്യൂണിസം പറഞ്ഞിരുന്ന ആൾക്കാർ പോലും പാർലമെന്ററി വഴിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ താൽക്കാലികമായി ഒരു ഇടം മാത്രമാണ് അവർക്ക് ഈ പാർലമെന്ററി സംവിധാനങ്ങളെന്ന് പറഞ്ഞാൽ, അവിടെ ഈ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ചുകൊണ്ട്, അതായത് എൻ്റെയും നിങ്ങളുടെയും നികുതി പണം എടുത്ത് ഈ കിടന്ന ചിരിപ്പാഞ്ഞു പോയി എല്ലാം നടത്തി വെച്ചിട്ട് എന്നിട്ട് അതേ ഭരണഘടനയെ അതാണ്. മാത്രമല്ല ഇത് മന്ത്രിസ്ഥാനം മാത്രമല്ല, ഈ നിയമസഭാംഗത്വത്തിന് വരെ ഇത് അന്ന് തന്നെ അതിന് മൂക്ക് കയറിടണമായിരുന്നു. അങ്ങനെ നമ്മളത് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. ഇത് ഒരുപക്ഷെ നമുക്ക് പുറമേ നിന്ന് പോലും പറഞ്ഞുകൂടാത്ത കാര്യങ്ങളാണിത്. ഈ അധികാര സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഒരിക്കലും പാടില്ല. ഇത് ആദ്യം അറിയേണ്ടുന്നവരാരാ? മന്ത്രിമാർ തന്നെയാണ്, അല്ലെങ്കിൽ സത്യപ്രതിച്ച് ഈ സ്ഥലങ്ങളിൽ ഏറ്റവും ഇരിക്കുന്നവർ തന്നെയാണ്. അപ്പൊ ആ ഭരണ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് അതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇതൊക്കെ വിളിച്ചു പറയുകയും, എന്നിട്ട് വളരെ രസകരമായ എല്ലാവരും വായിച്ചൊരു ഓർമ്മ ഉണ്ടായിരിക്കാം, ഇദ്ദേഹം അന്ന് പറഞ്ഞ വേറൊരു ന്യായം, ഈ രാജിവെക്കുന്നത് എന്റെ സ്വന്തം തീരുമാന പ്രകാരമാണ്. അവിടേക്കാണ് ഇതിന്റെ ഒരു ധാർഷ്യവും അഹങ്കാരം. അത് മാത്രമല്ല,
അത് വേറെ രസകരമായ കാര്യമുണ്ട്. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം രാജിവെക്കുന്നു എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. അതായത് പാർട്ടി ഇടപെടലില്ല എന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടില്ല. അതെന്ത് കമ്മ്യൂണിസ്റ്റ് രീതിയാണ്? മുഖ്യമന്ത്രിക്ക് ആവശ്യപ്പെടാം, മുഖ്യമന്ത്രി ആവശ്യം. പക്ഷെ അതിന് മുമ്പ് രാജി ആവശ്യപ്പെട്ട ഒരാളുണ്ട്, ഗവർണർ. ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം പറയുന്നത്, അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്നാണ് ഈ പിന്നെ പാർട്ടി താല്പര്യങ്ങൾക്ക് പിന്നെ ഉപരിയായി വ്യക്തി താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന ആ ശീലം ഈ പാർട്ടിക്കകത്തില്ലല്ലോ. എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് എന്താ, അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ട് അവിടെ നിന്നുകൊണ്ട് ഇദ്ദേഹം പറയുകയാണ് ഇതിൽ രാജി എന്റെ മാത്രം, ആ പാർട്ടി അല്ല. അപ്പൊ പാർട്ടിയെ പോലും, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഭരണഘടനയെ പുച്ഛിക്കുന്നവൻ നാളെ പാർട്ടിയെ ഏതളവിലും പുച്ഛിക്കും. യാതൊരു തർക്കവും വേണ്ട, ജനങ്ങളെ അതിനപ്പുറം. അപ്പൊ അപ്പൊ ചവിട്ടി നീക്കുന്ന ശ്രമത്തിന്റെ ഭാഗമാണ്. ഇവർക്ക് ഇതിലൊന്നും ബേസിക്കലി വിശ്വാസമില്ല. വിശ്വാസം ഞാൻ പറയുന്നത് അവരെ നടിക്കുകയോ അങ്ങനെയാണ് ജീവിക്കുന്നവർ. ഇവർ ഈ സുഖ സൗകര്യങ്ങൾ പറ്റുക ജീവിക്കുക എന്നൊരു ഈ പ്രളയം നടന്ന സമയത്തൊക്കെ ഇദ്ദേഹം വിളിച്ച് കരച്ച് കരച്ചിൽ കേരളം മുഴുവൻ കേട്ടതാണ്. പക്ഷെ പ്രളയം എന്നെങ്കിലും പറയാം, പക്ഷെ അവിടെയൊക്കെ ചിന്തകൾ വേറെ ആയിരുന്നോ എന്ന് പോലും നോക്കിപ്പോ സംശയിക്കേണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഈ ഭരണഘടനയെ ഇത്ര താറടിച്ച് എന്നിട്ട് അതിന്റെ സുഖ സംവിധാനങ്ങളെല്ലാം അതേപടി അനുഭവിക്കുക. അങ്ങനെ വരുമ്പോഴാണ് ഒരു ചോദ്യം വളരെ പ്രസക്തമാകുന്നത്. അന്ന് അദ്ദേഹത്തിന് വലിയ പ്രതിരോധം കൂടിയപ്പോ രാജിവെച്ച് മാറേണ്ടി വന്നു. അതിനുശേഷം ഉയർന്നിരുന്നു ഉറപ്പായി എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കേണ്ടി വരുമെന്ന്. പക്ഷേ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ ക്ലീൻ ചീറ്റ് കിട്ടി രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചപ്പോഴാണ് ഹൈക്കോടതി അതിഭീകരമായി ഇടപെട്ടത്, ഇപ്പോ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും രാജിവെക്കാതെ ആ അധികാര സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് എങ്ങനെയായിരിക്കും ഇതിൽ നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കുന്നതെന്നുള്ളത് പ്രതിപക്ഷ നേതാവ് അടക്കം ചോദിക്കുന്ന ഒരു വസ്തുതയാണ്. അത് മാത്രമല്ല, ഈ അന്വേഷണത്തെ ഏത് രീതിയിലും സ്വാധീനിക്കാൻ ഒരു മന്ത്രിക്ക് ഉറപ്പായും സാധിക്കില്ല എന്നുള്ളത് സാധാരണ ജനങ്ങൾ പോലും സംശയിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഒരു നിമിഷം പോലും ആ സ്ഥാനത്തിരിക്കാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ അന്വേഷണം നടത്തരുത് എന്നുള്ള ആവശ്യം പോലും ഉയരുന്നുണ്ട്. അപ്പോൾ കുറച്ചെങ്കിലും ധാർമ്മിക മൂല്യമുണ്ടെങ്കിൽ സതി ചെറിയാൻ ഉറപ്പായും രാജിവെക്കണമെന്ന് തന്നെയാണ് വീണ്ടും ആവശ്യപ്പെടുന്നത്. അല്ല, ഒരു കീഴ്വഴക്കം. ഇപ്പൊ സാധാരണഗതിയിൽ രാജി ആവശ്യം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ ഒരു മുഖ്യ ലക്ഷണം. അത് പറഞ്ഞില്ലേ, ഇത് ഒരു ധാർമ്മികപരമായി നോക്കുക. ഇത് പക്ഷെ അതിലൊന്നും ഇവർ വീഴാനുള്ള സാധ്യത ഇല്ല ഇതിനകത്ത്. കാരണം ഒന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഭരണഘടനയെ നിങ്ങൾ വിമർശിക്കുക അപകീർത്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇത് അംബേദ്കറിനെ പോലും അപകീർത്തിപ്പെടുത്തിയ തുല്യമാണ്. പറഞ്ഞേക്കോ, ബ്രിട്ടീഷുകാർ പറഞ്ഞു കൊടുത്തത് കേട്ട് എഴുതി, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എങ്ങനെയാ നിങ്ങൾക്ക് അതിലൊക്കെ തന്നെ അവകാശം ഉണ്ടായിരിക്കും. നിങ്ങൾ പോയി പുസ്തകം എഴുതുന്നേ, പുസ്തകം ഇതെല്ലാം രാജ്യത്തിന്റെ വീട് ഇതിന് പുസ്തകം എഴുതൂ, എന്നിട്ട് അതിന് നടപടികൾ സ്വീകരിക്കൂ. ഇത് അന്നല്ലോ ചെയ്യുന്നത്. നിങ്ങൾ ഈ സുഖ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുകയും അതിനെ മറുപടി പറയുകയും ചെയ്യും. ഒരു കാര്യം നോക്കുക, ഇവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് കേരളത്തെ ഒരു പ്രത്യേക രാജ്യമായി മാറ്റിയെടുക്കാനുള്ള സമയം ഇവർക്കെല്ലാം ഉണ്ട്. ഇവരങ്ങനെ മാറ്റിയെടുക്കാൻ തന്നെ കാണുകയാണ് അങ്ങനെ. ഞങ്ങളും ഞങ്ങളുടേതായ കാര്യങ്ങളെല്ലാം കൂടി പിന്നെ അത് കേരളത്തിൽ, കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും മാറി നടക്കുന്നു, വഴിമാറി ചിന്തിക്കുന്നു. ഇപ്പോൾ വഖഫിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ഇത്രയും ജനങ്ങളെ ഇപ്പോൾ ഒരു പരിഹാരം കാണുമെന്നാണ് പറയുന്നത്. കാണട്ടെ, കണ്ട സന്തോഷം. അത് പിന്നെ ഈ മുരമ്പ് മാത്രമല്ല, എല്ലാം ചെയ്യണം. അപ്പൊ ഇവിടെ ഞാനത് പറഞ്ഞതിന് കാരണം, കേരളം ഒരു പ്രത്യേക രാജ്യമാണ് ഇവർക്ക്. അതെ. അപ്പൊ കട്ടിൻ സൗത്തൊക്കെ പോയി, സൗത്ത് പോലും ഇവർ കേരളം മാത്രമാണ്. അപ്പോൾ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് വന്ന് പ്രമേയം പാസ്സാക്കുന്നു, പ്രസംഗം അങ്ങോട്ടേക്ക് വിടുന്നു. എന്നിട്ട് ഇവിടെ ജനങ്ങളെടുത്ത് ഇപ്പൊ എല്ലാം ഒഴിപ്പിച്ച് തരാം, എല്ലാം റെഡിയാക്കി തരാം എന്ന് പറയും, എല്ലാം ശരിയാക്കാം, എല്ലാം ശരിയാക്കാന്ന് പറയണം. അപ്പൊ ഇത് എത്തൊരു വൃത്തിയുടെ ചോദിക്കുക. അപ്പൊ നേരിട്ട് അംബേദ്കറിനെ പോലും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പരാമർശം നടത്തവേ, കാലം കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിലും കോടതിയുടെ ഇടപെടൽ വളരെ ഗംഭീരമായി പോയിട്ടുള്ള, മാത്രമല്ല കഴിവുള്ള ഉദ്യോഗസ്ഥരെന്ന് കോടതി എടുത്ത് പറയുമ്പോൾ അതിനകത്ത് എന്തെല്ലാം അർത്ഥങ്ങളാണ് അലച്ചു നോക്കി. അത് ശരിക്കും പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിന് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. കാര്യം ഇതുവരെ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ കഴിവുള്ളതല്ല എന്നല്ലേ ഇതിന്റെ മറ്റൊരു അർത്ഥം കൂടി. അത് ഇത് മാത്രമല്ലല്ലോ, ഇപ്പൊ ഇന്നലെ ഒരു കുട്ടി എന്താണ് ടെറസിന് മുകളിൽ നിന്ന് വീണ് മരിച്ച ഒരു കുട്ടിയുടെ അവിടെ എല്ലാം ചെന്ന് ഉറപ്പ് കൊടുക്കുക, ആത്മഹത്യയാണ് എല്ലാം ഉറപ്പ് പറയുകയും. അപ്പൊ ഇത് ഒരു ഈ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് മറ്റു ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ ഈ കുറച്ചു കാലം മുമ്പ് ഇതുപോലെ അവിടെ നെടുങ്ങാട് പോയി ഒരു വാക്ക് കൊടുത്തിരുന്നു. അപ്പൊ ഇത് വല്ലാത്ത, അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇവർക്ക് എവരുടെ നാട്, കേരളം ഒരു പ്രത്യേക രാജ്യം. അപ്പൊ ആ രീതിയിലാണ് വാസ്തവത്തിൽ ഇവരുടെ പെരുമാറ്റം. അതിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഇത്തരം ഈ വിളിച്ചു പറയുകൾ, നാക്കുപിഴകൾ എന്നാണ് പറയുന്നത്. എന്ത് നാക്കുപിഴ ഇത്? ഇല്ലെങ്കിൽ ഇവർ പറയും ഗ്രാമീണ ശൈലി എന്ന് പറയും. ഇത് ഒന്ന് ആലോചിച്ച് നോക്കി. ഗ്രാമീണ ശൈലിയുടെ പ്രധാന ആൾക്കാർ എം എം മണിയും ഇതുപോലെ ചെറിയനുമാണ്, മറ്റാർക്കും ഇത്തരത്തിലുള്ള ശൈലികളൊന്നും ശൈലിയില്ല. അവർ പറഞ്ഞു നമ്മൾ സഹിച്ചോളാം, ഞങ്ങൾ പറഞ്ഞാലും ശരി, ഞങ്ങൾ പറയുന്നതാണ് ഇത്തെ ആചാരം. ഇതാണ് ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിസം ഒരു മതത്തിലും വലിയ ഗതികേടാണ് ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എപ്പോഴും ഞാനത് പറയാറുണ്ട്, ഈ ഒരു സൈക്ലിക് പ്രോസസ്സ് തീർന്നുന്നേ. നിങ്ങൾ വിചാരിക്കുന്നുള്ളത് ഒരിക്കലും ഇത് മനസ്സിലാക്കിയ ഒരാളുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് വഴി അറിയാം ഇത് ഇതുമായ അധികാരമില്ല എന്നത്, അതിന് വളരെ കൃത്യമായിട്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ വഴി അദ്ദേഹത്തിന് അറിയാം എന്താണ് ഞാൻ ചെയ്യേണ്ടത്. ഇനി ഞാൻ ശ്രമിച്ചാൽ പോലും യോഗ നന്നാവില്ലെന്ന് അത് ആദ്യം അറിയുന്ന ആൾ അദ്ദേഹമാണ്. അദ്ദേഹം നമുക്ക് ഒരിക്കലും ചുരുക്കി കാണിക്കാൻ, കുറച്ച് കാണിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാം.
ഇതിങ്ങനെ പോവുള്ളൂ, ഇനിയിപ്പോൾ എൻ്റെ കണ്ട്രോളിൽ നിൽക്കില്ല. 10-20 കൊല്ലം ഞാൻ എൻ്റെ കണ്ട്രോൾ കണ്ട്രോളിൽ നിർത്തി, അത് തന്നെ വലിയ കാര്യം. അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹം അങ്ങനെ നിന്നില്ലായിരുന്നെങ്കിൽ ഇവറ്റുകളെല്ലാം കൂടി ഇന്ന് ഈ പ്രസ്ഥാനത്തെ ചുരുട്ടിക്കൂട്ടി എറിഞ്ഞറിയും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് ശരിയായ രീതിയിൽ കോടതി പറയുന്നത് ഇനിയെങ്കിലും നടപ്പാക്കി കേരളം വീണ്ടും ഒരു മാതൃകയാവുന്ന രീതിയിലുള്ള അന്വേഷണം കഴിവുള്ള ഉദ്യോഗസ്ഥന്മാർ കോടതിക്ക് അത് പറയണമെങ്കിൽ, കോടതി അത് പറയണമെങ്കിൽ എത്രമേൽ കോടതിക്ക് അത് ബോധ്യപ്പെട്ടിരിക്കണം. ഇത് മാത്രമല്ല, കോടതി ഒറ്റ കേസിലും കോടതി അത് പറയില്ല, പല കേസുകളിലും അന്വേഷണം പല വഴിക്ക് പോകുന്നത്. ഒരുപക്ഷെ ഈ നവീന കേസും ഒക്കെ ആയിട്ട് നമുക്കിതിനെ അന്വേഷണങ്ങളെ ഒരുപക്ഷെ ഇതിന്റെ കോടതിയുടെ ഈ ഒരു പരാമർശത്തെ പല അന്വേഷണങ്ങളുമായി നമുക്ക് കൂട്ടിക്കെട്ടേണ്ടി വരും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് പിന്നെ ഇതൊരു വിധി പിന്നെ ഒരു നല്ലൊരു അന്വേഷണം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തെ ഇരുത്തിക്കൊള്ളു, അദ്ദേഹത്തിന്റെ ധാർമ്മികതയാണ്. ധാർമ്മികതയൊന്നും ഇല്ല, അങ്ങനെ നമ്മൾ വേണമെങ്കിലൊന്നും രാജിവെക്കില്ല, അവർ രാജിവെക്കില്ല 100%. അവർക്കറിയാം. അപ്പൊ അത് എന്നാലും പിന്നെ അതിന്റെ ആൾക്കാർ അവിടെ തന്നെ ഉണ്ടല്ലോ, ഈ പിന്നെ ഈ സർക്കാർ സംവിധാനം തന്നെ ഉണ്ട്. അപ്പൊ ഇത് വളരെ സത്യസന്ധമായി പറയുകയും ഭരണഘടനയാണ് വലുതെന്നും അല്ല പാർട്ടിയല്ല വലുത്, നമ്മുടെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിട്ട് നിങ്ങൾ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJP ഒന്നും അവർക്ക് ഭരണഘടനയാണ് വലുത്, നമ്മുടെ മതം ഭരണഘടന തന്നെയാണ്, അത് തൊട്ട് തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോടതിയുടെ ഈ പരാമർശത്തെയും അതിൻ്റെതായ ഗൗരവത്തിനടുത്ത് അന്വേഷണം നടക്കുക എന്നുള്ളത് ആദ്യ നടപടി എന്ന് പറയുന്നത് മാറി നിൽക്കുക തന്നെയാണ്. പക്ഷേ ഇതെങ്ങനെ മാറി നിൽക്കും? ഇതൊരു ചക്രക്കുളം, ഇത് 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 വല്ലാത്തൊരു ആകർഷണമുള്ള പിന്നെ വല്ല നമ്മുടെ വീട്ടിൽ കഴുത്തി കെട്ടണം മറ്റേ എന്തോ പറയുമല്ലോ ജീവിച്ച കെട്ടുന്നത്, അതിലും വലിയ ആകർഷണമല്ല ഈ കസേര. ഇത്ര സ്പീഡിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? നമ്മുടെ AI ക്യാമറ നിങ്ങളെ പിടിക്കുമോ? ഒരു ഫൈൻ വരുമോ? എവിടെ കിട്ടും സംവിധാനം? എവിടെ കിട്ടുമെന്നേ? ഒരു വണ്ടി അടിച്ചിട്ട് അപ്പൊ പോവും, അത്രയുള്ളൂ. ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി വണ്ടി അടിച്ചു, അത് മുഖ്യമന്ത്രിയുടെ കുറ്റമൊന്നും അല്ല. വണ്ടി അടിക്കുന്നത് ഒരിക്കലും അതിനകത്തിരിക്കുന്ന ആളുടെ കുറ്റമല്ല, അത് ചെറിയൻ്റെ കുറ്റമല്ല, മുഖ്യമന്ത്രിയുടെ കുറ്റമല്ല. പക്ഷെ മുന്നേ പോയ കാറിന്റെ ഇടം സിഗ്നൽ ഒരിക്കലും മറികടന്നു കൂടാത്ത സ്ഥലത്ത് ഇപ്പുറത്താണ് ആ ഡ്രൈവർക്ക് എന്ത് കേസെടുത്തു? ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിലും? ഇതൊന്നും മുഖ്യമന്ത്രി എന്നോട് ചെയ്യുന്ന കാര്യം, ഇതൊക്കെ നമ്മുടെ സംവിധാനത്തിൽ ഇതൊക്കെ നടക്കും. നാളെയും ഇത് അനുവദിച്ചു കൊടുത്താൽ ഇദ്ദേഹം അല്ല ഇനി ഇദ്ദേഹത്തിന്റെ പിന്നെ അധികാരം ഈ കൂട്ടങ്ങളും പിന്നെ ഭരണത്തിൽ ഉണ്ടാവില്ല എങ്കിൽ കൂടിയും അവരും ഈ പാത പിന്തുടരാൻ ഇപ്പൊ നാളെ തൊടു ന്യായങ്ങളുമായി മുന്നോട്ട് വരും. അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നായിരിക്കും കാര്യം. അന്വേഷണം അനന്തമായി നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇനി 1.5 വർഷക്കാലേ ഉള്ളൂ, 26 വരെ കാത്തിരുന്ന മാത്രം മതി. അതുവരെ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഏത് രീതിയിലെങ്കിലും ഇത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അതുവരെ തുടരാം എന്നുള്ള ഒരു രീതിയിലായിരിക്കും, ഒരു സമീപനമായിരിക്കും ഒരു പക്ഷേ പാർട്ടി സെക്രട്ടറി തന്നെ മനസ്സിൽ കരുതിയിരിക്കുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത, തികച്ചും നിരുത്തരവാദിത്വപരമായിട്ടുള്ള, ഒരു കാരണവശാലും അറിയാതെ പോലും പറയാൻ പാടില്ലാത്ത ഒരു പ്രസ്താവനയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം അതിനെ അതിൽ വാചാലനായി പിന്നീട് സംസാരിക്കുകയും ഇതൊക്കെ തന്നെ തുടങ്ങി വെച്ചിരിക്കുന്നത് അന്ന് അതിനുശേഷം ഉണ്ടായ ഒരു സംഭവമുണ്ട്. അതായത് അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷപ്പുമാരുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയ സംഭവം ഉണ്ടായിരുന്നു. അന്ന് ബിഷപ്പുമാരുമായി ചേർന്ന് ചായ കുടിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള കോലാഹലമാണ് ഉണ്ടാക്കിയത്. പക്ഷേ അതിൽ രാഷ്ട്രീയം കലർത്താതെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, അതിപ്പോ നരേന്ദ്രമോദി ആയിരുന്നാലും മൻമോഹൻ സിംഗ് ആയിരുന്നാലും ആര് തന്നെ ആയിരുന്നാലും അത് രാജ്യത്തിന്റെ തലവനാണ്. അദ്ദേഹത്തോടൊപ്പം പ്രധാനപ്പെട്ട മേലധ്യക്ഷന്മാര് ഒരു കൂടിക്കാഴ്ച നടത്തി എന്നതിന്റെ പേരിൽ കേരളത്തിലെ ഒരു മന്ത്രി ഇത്രയധികം പ്രകോപിതനായി ഭരണഘടനയെ പോലും ചീത്ത വിളിക്കുന്ന രീതിയിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവർക്ക് അതൊന്നും അല്ല പ്രശ്നം, ഞങ്ങൾ ചെയ്താൽ അതാണ് ശരി, അതെ ഞങ്ങൾക്ക് മാത്രം ഇതൊക്കെ ആകാവും, അതാണ് പറയും. തീർച്ചയായിട്ടും ഇപ്പോ ഇതിന് പകരം അത് പിണറായി വിജയനാണ് ചെയ്തതെങ്കിൽ അത് ശരിയാണ്, അത് മതസൗഹാർദ്ദമാണ്, അതാണ് അതാണ് അത് ഇത് ഞങ്ങൾക്ക് ആകാവും, മതേതരമാണ് ഇങ്ങനെയുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിക്കാം. അപ്പോ അന്ധമായ രാഷ്ട്രീയം വെച്ച് പുലർത്തി എന്തിനേയും എതിർക്കുന്ന ഒരു ശൈലി ഇതൊക്കെ തന്നെ ഇല്ലാതാക്കി അതൊക്കെ തന്നെ മനസ്സിൽ നിന്ന് വെടിഞ്ഞ് പൂർണ്ണമായും എല്ലാത്തിനെയും മനുഷ്യനെ മനുഷ്യനായിട്ടും നല്ലതിനെ നല്ലതായിട്ടും ചീത്തയെ ചീത്തയായിട്ടും ഒക്കെ കാണാനുള്ള ഒരു വകതിരിവാണ് ശരിക്കും പറഞ്ഞ ഒരു ജനസേവകന് വേണ്ടത്. പ്രത്യേകിച്ച് ഒരു മന്ത്രിക്ക് അതിലുപരിയായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട്, അതൊന്നും തന്നെ അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് ഇതിനോടകം തന്നെ എല്ലാവർക്കും മനസ്സിലായി. മാത്രമല്ല ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഇതിനകത്ത് പിന്നെ ഈ ഈ വിഷയം നടക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ കേരളത്തിന്റെ കരച്ചിലുകളുടെ കാലത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ അവർക്ക് കരയാതെ പിന്നെ തരമില്ല, നിലവിളികളാണ് ഈ മഞ്ഞക്കുറ്റി പിന്നെ ആൾക്കാർ പിഴുതെറിഞ്ഞോണ്ടിരിക്കുന്ന സമയം, വീണ്ടും രാത്രിക്ക് അമാനം പോയി മഞ്ഞക്കുറ്റികൾ ഇടുന്ന സമയം. അപ്പൊ ഈ പാവത്തുമ്മൽ കടന്ന് നിലവിളിക്കാണ്, ചങ്ക് പൂട്ടി കരയാണ്. അപ്പൊ അവർക്ക് അവർക്ക് ചങ്ക് പൂട്ടി കരഞ്ഞാൽ വേറെ മാറുന്നില്ല, കാരണം അവർക്ക് ഇരട്ട ചങ്കൊന്നുമില്ല, ഒറ്റ ചങ്കേ ഉള്ളൂ, ആ ചങ്ക് പോയാൽ ചത്തുപോകും. അത് അവർ കടന്ന് നിലവിളിക്കുകയാണ്. അപ്പോ അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഈ വായി നാക്ക് പിഴ എങ്കിൽ നാക്ക് പിഴ അത് വന്നു പോയത് അപ്പോഴാ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ അന്നത്തെ ആൾക്കാർക്ക് പറയുന്നുണ്ടായിരുന്നു, ഒന്ന് ആ കരഞ്ഞവരുടെ ശാപമാകാം. അപ്പൊ നമുക്ക് ശാപത്തിനൊന്നും എനിക്ക് പ്രത്യേകിച്ച് വിശ്വാസമില്ല, പക്ഷെ കാട്ടുകാർ ദൈവത്തെയും സർവ പിന്നെ അധികാരികളെയും വിളിച്ച് കരയുകയാണ്, എന്നിട്ടും ആ ഇനിയും ഞങ്ങൾ നിന്റെയൊക്കെ നെഞ്ചത്തോടിയിടും എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ പാരിസ്ഥിക ആ
ഒന്നും ചെയ്യാതെ ഇതെല്ലാം വന്യ കുറ്റി ഇടുക, അതിന്റെ പേരിൽ എത്രയോ കോടികൾ പോയിട്ടുണ്ട്. അത് അതുപോട്ടെ, അത് നമ്മുടെ ഇപ്പോഴത്തെ ടോക്കിന്റെ വിഷയമല്ല. അപ്പൊ അങ്ങനെ കരഞ്ഞ ആൾക്കാർ പിന്നെ വേറെ സംഭവം സംഭവിച്ചിരുന്നു. ഈ മഞ്ഞ കേരളയിൽ നിന്ന് ഈ വയ്യാധാരമാക്കപ്പെടുന്നവരുടെ ശാപവാക്കുകൾ ആണ് ഇദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം വന്ന് തെറിച്ചതെന്ന് പറയുന്നത് കൂട്ടത്തിൽ കൊന്തയുടെ ശാപമൊന്നും പറഞ്ഞിരുന്നത്. കൊന്തയുടെ ബലമാണ്, കൊന്തയുടെ ശാപമാണ് എന്ന് പറഞ്ഞു. അന്ന് ആ സ്ത്രീ ഈ അങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോ ചിലപ്പോ ഈ അതൊക്കെ അപ്പോൾ അവിടെയൊക്കെയാണ് നമുക്ക് ചില ഇതിൽ വരുമ്പോ ശരിയായിരിക്കും ഒന്ന് നമുക്കും തോന്നിപ്പോകുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട്. അത് അതിപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും അതേ പിന്നെ ഘട്ടത്തിൽ കേരളയിൽ വീണ്ടും വീണ്ടും കുറ്റിയിടാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത്, ആ സമരങ്ങൾ തുടങ്ങുന്ന സമയത്ത് വീണ്ടും ആ വിധി ഇദ്ദേഹത്തിനെതിരെ വരുന്നു എന്നുള്ളതാണ്. കുട്ടി ഞാൻ പറയുകയല്ല, അത്തരത്തിൽ അതിനെ കണക്കിയുടെ കാര്യമില്ലെങ്കിൽ കൂടിയും നടന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോ ഈ ഒരു വിഷയത്തിൽ ഒരു മന്ത്രി എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണെന്നുള്ളത് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നീതിന്യായ വ്യവസ്ഥയെ കൂടി വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാതെ സമീപനത്തോടുകൂടി ഉള്ള കാലത്ത് മനോഹരമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമെങ്കിലും ഇപ്പോഴത്തെ സർക്കാർ എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.